തന്റെ സൃഷ്ടികളെ നിയന്ത്രിക്കുക എന്നത് സൃഷ്ടാവന്റെ മാത്രം അവകാശത്തിൽപ്പെട്ടതാണ് ഭംഗിയായി അതവൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾ നമ്മളിൽ ഉണ്ടായതിൻ്റെ പേരിലാണ് വ്യക്തമായ വ്യവസ്ഥ മതപരമായ കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോരുത്തർക്കും അതിൻ്റെതായ നിയന്ത്രണമുണ്ട് ഒരിക്കലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമവ്യവസ്ഥ മുസ്ലിമീങ്ങളുടേത് മാത്രമല്ല ഹുദല്ലിന്നാസ് ആണ് അത് സർവജനങ്ങൾക്കും അത് പ്രായോഗികമാണ് ആ രീതിക്കുള്ള ഒരു നിയമ സംവിധാനമാണ് അള്ളാഹു ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത് എന്ത് ചെയ്യണം എന്താണ് ചെയ്യണ്ടാത്തത് എന്ത് പറയണം എന്തൊക്കെ പറയാൻ പാടില്ല എന്തെല്ലാം ആലോചിക്കണം എന്തൊക്കെ ആലോചിക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി അനവധി നിരവധി പട്ടിക ഇത് സംബന്ധമായി നമുക്ക് നിരത്താൻ കഴിയും ഇവിടെ പുതിയ സൗകര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് പുതിയ സൗകര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് നമ്മുടെ പുതിയ ജീവിത രീതികളിലേക്ക് മാറിയപ്പോൾ സൃഷ്ടാവായ തമ്പുരാന്റെ വിധിയും വിലക്കുകളും നമ്മൾ റിയാതെ പോകുന്ന രീതികളിലേക്ക് ജീവിതം വഴിമാറി എന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ എന്തും തിന്നാം എവിടെയും കയറാം എവിടെയും ഇരിക്കാം എന്തും സംസാരിക്കാം എന്ന അനിയന്ത്രിതാവസ്ഥ മനുഷ്യ ജീവിതത്തെ പ്രാപിച്ചിരിക്കുന്ന ഒരു പുതിയ ജീവിത രീതികൾ അള്ളാഹു നമ്മെ നന്നാക്കുമാറാവട്ട സഹോദരന്മാരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാവണം നമ്മുടെ പാർപ്പിടം എങ്ങനെയാവണം നാം സദസ്സുകൾ എങ്ങനെയാവണം സത്യവിശ്വാസിക്ക് യോജിച്ച വേഷം എങ്ങനെയാവണം ഇതെല്ലാം അക്കമിട്ട് നമ്മുടെ മതം പഠിപ്പിക്കുന്നുണ്ട് ഹറാമിനെയും ഹലാലിനെയും തീരുമാനിച്ചത് നമ്മുടെ ജീവിത താല്പര്യങ്ങളാണ് എന്നതാണ് വസ്തുത നാം ചിന്തിക്കുന്നു ആ ഹറാമ് അത് ഹറാമല്ല എന്ന് അതൊന്നും വലിയ പ്രശ്നമല്ല നാം ചിന്തിക്കുന്നു ആ ഹലാല് അത് ഹലാലല്ല ഈ ഒരു അവസ്ഥ പൂർവകാല സമുദായത്തിൽ ഉണ്ടായാണ് അവർക്ക് ഹലാലായതിനെ ഹലാലാണെന്ന് പറയാൻ വേണ്ടി പ്രവാചകന്മാർ നിയുക്തരായത് ഹറാമ് ഹറാമാണെന്ന് ഖണ്ഡിതമായി പറയാൻ പ്രവാചകന്മാർ തൻ്റെ അടുത്തോടുകൂടെ സമൂഹത്തിന്റെ മധ്യത്തിൽ വന്നത് ഇത് ഇനിയും ആവർത്തിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ പോലെയാണ് പരിശുദ്ധമായ പ്രമാണങ്ങൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ രീതികളിൽ അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട് അനുവദിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാത്രം ഹൃസ്വമായിട്ടുള്ള ഒരു ചർച്ച നമുക്ക് ഈ കുറഞ്ഞ സമയത്തിൽ നടത്താം അല്ലാഹു തോഫി മാറാൻ പറ്റാൻ പറയുന്നു നമ്മുടെ സൗകര്യങ്ങളും താല്പര്യങ്ങളും

قُلْ أَرَأَيْتُمْ مَا أَنْزَلَ اللَّهُ لَكُمْ مِنْ رِزَقٍ فَجَعَلْتُمْ مِنْهُ حِرَامًا وَحِلَالًا قُلْ اللَّهُ أَذِنَ لَكُمْ أَمْ عَلَى اللَّهِ تفترون سورة يونس أنبت يونبت അള്ളാഹു നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തന്നു എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തന്നു ഭക്ഷണം മാത്രല്ല എല്ലാ സൗകര്യവും അതി പ്രധാനമായി ഭക്ഷണത്തെ സൂചിപ്പിക്കുന്നു എന്നിട്ടോ അതിൽ ചിലതിനെ നിങ്ങൾ ഹറാമു ഹലാലുമാക്കി ഹലാലിനെമുമാക്കി നിങ്ങളുടെ സൗകര്യങ്ങൾ അനുസരിച്ച് അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു സഹോദരന്മാരെ അർഹതയില്ലാത്തത് തിന്നാനും അനുഭവിക്കാനും മനുഷ്യന് താൽപ്പര്യം കൂടുന്ന ഒരു കാലം ഹക്കില്ലാത്തത് തിന്ന ഈ അവസ്ഥയിലേക്ക് പുതിയ ജീവിതങ്ങൾ മാറുകയാണ് അങ്ങനെയൊക്കെയാണ് എന്താ ഇന്ന് ആർക്കും സാമ്പത്തികമായി കഴിയാനിട്ടാണോ നിഷിദ്ധമായവ മനുഷ്യൻ പ്രശ്നമാക്കാത്ത കാലം വരുമെന്ന് നബി മുഹമ്മദ് അനുവാദമില്ലാത്തത് നേടാൻ വേണ്ടി ആർത്തിയോട് കൂടെ വരുന്ന ഒരു കാലം വരാനുണ്ടേ നബി മുഹമ്മദ് മുസ്തഫ ഇമാം അവിടുത്തെ സഹിഖലിക്കുന്നത് കാണാം ഒരു കാലം വരാനുണ്ട് അന്ന് ജനങ്ങൾ പ്രശ്നമാക്കുന്നില്ല മനുഷ്യന് പ്രശ്നമല്ല അവൻ നേടിയെടുക്കുന്നത് അത് ഹലാലിന്റെ വിഹിതമാണോ ഹറാമിന്റെ വിഹിതമാണോ അത് പ്രശ്നമേ അല്ല അങ്ങനൊരു കാലമല്ലേ ഇത് എന്തും തിന്നാം അങ്ങനെയാണോ അങ്ങനെയല്ല സഹോദര നമ്മുടെ അകത്തേക്ക് പോകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് നാം വിഴുങ്ങുന്നത് ഹലാലാണെന്ന് ഉറപ്പിക്ക അത് വലിയ പദവിയിലേക്ക് നമ്മെ ഉയർത്തുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹരാമിൻ്റെതാണെങ്കിൽ അതെങ്ങാനും ദഹിച്ചു പോയാൽ ആ ഭക്ഷണത്തിന്റെ ആനുകൂല്യം പറ്റുന്ന ശരീരത്തിന്റെ ഭാഗം ആ ഭക്ഷണത്തിലൂടെ നാം നേടിയെടുക്കുന്ന ആരോഗ്യം ആ ഭക്ഷണത്തിലൂടെ വളർന്നുണ്ടാകുന്ന അത് നരകത്തിന് അവകാശപ്പെട്ടതാണെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ ഇമാം കബീറിൽ ഒരു ഹദീസ് കാണാം റസൂലുള്ളാഹി ലാ ലാ നബത 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 വകുല്ലു ഹറാമിൽ ഹറാമിൽ മുഴുവനും ുംരകത്തിനുള്ളതാഹു കാത്ത് അറിഞ്ഞോ അറിയാതെ അകത്ത് പോവാതെ അള്ളാഹു നമുക്ക് കാവല് തരട്ടെ ഈ ഹദീസിന്റെ പ്രായോഗികത ഈ പ്രായോഗികതീസിൽ ഉപയോഗിച്ച പദത്തിന്റെ ഗൗരവം നമുക്ക് മുന്നേ കഴിഞ്ഞു പോയവർ എത്ര ശ്രദ്ധിച്ച് ജീവിച്ചു അവരുടെ മനസ്സിലൊരു പ്രകമ്പനം പോലെ ഒരു ഒരു മുന്നറിയിപ്പ് പോലെ പോലെ സദാസമയം ഈ പറയപ്പെട്ട വാക്കുകൾ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു കാണാമല്ലോ ചരിത്രത്തിൽ പല മഹത്തുക്കളും ഇങ്ങനെ ഉണ്ടായിരുന്നു ചരിത്രം ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു മഹുതിയെ കുറിച്ച് ഒരു അവളുടെ ആഗ്രഹം അവളും അവളുടെ മക്കളും ഹലാല് മാത്രമേ തിന്നാവോ കുടിക്കാവോ അങ്ങനെ ആ ഒരു ജീവിത നിഷ്ഠയിലൂടെ കഴിഞ്ഞു പോയി അവരുടെ ജീവിതത്തിന്റെ ഒരു പേടി സ്വപ്നമായിരുന്നു പെട്ട ഒരു അവർ വസിയത്ത് ചെയ്തു രാവിലെ കൂലിവേലക്ക് പോകുന്നവരുടെ ഭർത്താവിനെ വിളിച്ചിട്ട് എല്ലാ ദിവസവും

അത് സഹിക്കാൻ ആ വേദനത്തിന് ഞങ്ങൾക്ക് കഴിയും പക്ഷേ ശിക്ഷയുടെ വേദന താങ്ങാ ഞങ്ങൾക്ക് പറ്റൂല അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന സമ്പാദ്യത്തിൽ പടച്ചോനെ പേടിച്ച് വേണം സമ്പാദിക്കാൻ വരരുതെന്ന് എല്ലാ ദിവസവും ഈ മഹതി വീട്ടിൽ നിന്നും ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ഉപദേശിക്കുമായിരുന്നു സാഹേബത്തിന്റെ ഇടയിലൊക്കെ ഇത് വലിയ ചർച്ച ചെയ്ത കാര്യമാണ് എന്ത് കിട്ടിയാലും തിന്നുന്ന സ്വഭാവം നമുക്ക് പാഠമാവട്ടെ മഹാനായ അഹമ്മദ് മുസ്ലിയാർ നമുക്ക് പാഠമാവട്ടെ ഉസ്താദ് എന്റെ ജീവിതാനുഭവമാ മഹാനായ ഉസ്താദ് കൊണ്ടുവരുന്ന സമ്പാദ്യത്തെ

ആരോ ഒരാൾ പാരായണം ചെയ്തു എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു അസ്വാധ്യകരമായ സദസ് ആ സദസ്സിൽ സുറത്തിൽ ബക്കറയുടെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്ത് പാരായണം ചെയ്യപ്പെട്ടു യാ സുദീർഘമാണ് ഞാൻ ചുരുക്കുന്നു ഓ ജനങ്ങളെ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞോടത്തേക്ക് തന്നെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു സൃഷ്ടാവായ തമ്പുരാന്റെ നിയന്ത്രണങ്ങളും നിർദേശങ്ങളും സർവ മനുഷ്യരോടാണ് അനധികൃതമായി മറ്റൊരാളുടെ അവകാശം നിങ്ങൾ വെട്ടിപ്പിടിച്ചു വിഴുങ്ങല്ലേ നിങ്ങൾക്ക് അനുവാദമില്ലാത്തത് നിങ്ങൾ തിന്നല്ലേ അങ്ങനെ തിന്നാൽ എങ്ങനെ ഹലാലല്ലാത്തത് കഴിച്ചാൽ ആയത്തിന്റെ ഹലാലല്ലാത്തത് തിന്നുന്നോടത്താണ് പിശാദിന്റെ വഴിയിലൂടെ പോവാൽ തിന്നാലാ അള്ളാഹുവിന് ശുക്ര ചെയ്യാൻ കഴിയു രണ്ടാമത്തേർക്കട്ടെ ഹലാൽ ഹലാലല്ലാത്തത് കഴിച്ചാൽ പിസാദിന്റെ പിന്നാലെ പോകും ചിലര് പരാതി പറയാറുണ്ട് മക്കൾ നല്ലതല്ല പറഞ്ഞാൽ അനുസരണയില്ല സ്വലാഹിയത്ത് മക്കളിലില്ല തിന്നുന്ന മാൽ ഹലാലിലായാൽ നന്ന ജനിക്കുന്നതെല്ലാം നല്ലതായി വരുമെന്നാ കുറെ നേരത്തെ നോക്കണ വരുന്നത് നല്ലത് തിന്ന നല്ലത് തിന്നാ നല്ലത് തിന്നാ കൊ കൊടുക്കാൻ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പേ തന്റെ ശരീരത്തിലെത്തിയ ഭക്ഷണ ശകലങ്ങൾ ദഹിച്ച് ബീജമായും രക്തമായും മാംസമായും ഒക്കെ വേർതിരിയുന്നതിന് മുന്നേ തന്റെ ശരീരം പ്രാപിക്കുന്നതും തന്നോട് സമ്പർക്കത്തിലേർപ്പെടുന്ന തന്റെ ഭാര്യയിൽ എത്തുന്നതുമായ ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു ആലോചനാ വിപ്ലവം ഇല്ലാത്ത പുതിയ ജീവിത രീതികളിലൂടെ അനുസരണയില്ലാത്ത മക്കൾ പിറന്നു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഈ ആയത്ത് ആയത്ത് പുന്നാര പൂമാന്റെ സന്നിധാനത്തിൽ പാരായണം ചെയ്യപ്പെട്ടപ്പോ ആവേശത്തിന്റെ മൂർധന്യാവസ്ഥയിൽ മഹാനായ ഒന്ന് ഉറക്കെ പറയൂ കുറച്ച് റെസ്പെക്ട് വേണം തിനെ കുറിച്ചുള്ള നൈപുണ്യത്തെ പ്രശംസിച്ച ലോകത്തെ ഒരേ ഒരു വ്യക്തി പ്രഭാവമേ മഹാനായ അനുഗ്രഹമാക്കാൻ കടന്നു ചെല്ലേണ്ട പത്ത് മഹാപ്രഭാവങ്ങളിലെ ി പറയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്ത്ത് പാരായണം ചെയ്യപ്പെട്ട് ഹലാല് തിന്നണം എന്ന ന്റെ പ്രഖ്യാപനം അവിടെ എല്ലാവരുടെയും ചിന്താവിപ്ലവങ്ങളിൽ ചർച്ചയാ ആയി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ആ നിശബ്ദമായ സന്ദർഭത്തിൽ മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അബീ യാ അദ്ദഅവ നബിയെ അങ്ങ അല്ലാഹുവോട് ഒന്ന് ദുആ ചെയ്യുമ്പോൾ ഞാൻ റബ്ബിനോട് ചോദിച്ചാൽ റബ്ബി എൻ്റെ കരങ്ങളെ തട്ടാത്ത വിധം മുസ്തജ ദുആ ചെയ്താൽ ഉത്തരമുള്ളവൻ എന്ന പദവി എനിക്ക് കിട്ടാനങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യുമോ മഹാനായ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ അപ്പോൾ ഹബീബായ പ്രമാദകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവരുകളോട് കൊടുക്കുന്ന മറുപടി യാ സഅദ് അത്തിബ് മത് ഉമക്ക തകും മുസ്തജാബ അദ്ദഅവ നബിയുനാ റസൂലുള്ളാഹി തിന്നുന്ന ഭക്ഷണത്തെ കുറിച്ച് അത് വായിൽ പോകുന്നതിനു മുന്നേ അത് നിന്റെ വീട്ടുവളപ്പിലേക്ക് വരുന്നതിനു മുന്നേ അതേക്കുറിച്ചൊന്ന് ആലോചിക്കാം ഞങ്ങളോട് കളപടിച്ചത് ജാമ്യാനൂരയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു വാക്കുണ്ട് കുട്ടികളെ ഗേറ്റ് കിടന്ന അകത്തേക്ക് വരുന്നത് തികച്ചും ഹലാലായ ഭക്ഷണമാണ് ഹലാലായ ഭക്ഷണമാണ് അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഹലാല തിന്ന തിന്ന ഉണ്ടാവേണ്ട എല്ലാ ക്വാളിറ്റിയും നിങ്ങളിൽ ഉണ്ടാവണം ഒരു ഉപദേശമാണ് നിങ്ങൾ നന്നാവണം നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിൽ എത്തുന്നു എന്ന നീതി നിങ്ങൾ പുലർത്തണം ഹനാലത്തിന്റെ അവൻ കാണിക്കുന്നത് നിങ്ങൾ കാണിക്കോ സഹോദരന്മാരെ ഭക്ഷണത്തെ ശ്രദ്ധിച്ചോ നിന്റെ അള്ളാഹു ഉത്തരം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ സത്യത്തിന്റെ പ്രതീകമായി ലോകത്തെ കിടയറ്റ വ്യക്തിത്വം മഹാനായ പിന്നെ സത്യം പണിതുതീർത്തു ഹറാമായ ഒരു ഉരുള ഒരാളുടെ ഉദരത്തിന്റെ അകത്തെത്തിയാൽ അവൻ ചെയ്യുന്ന നാൽപ്പത് ദിവസത്തെ മുഹമ്മദ് മുസ്തഫ അല്ലാഹു രക്ഷിക്കട്ടെ ഹറാമായ ഒരു ഉരുള എടോ പലിശക്കാരാ നീ പഠിച്ചോ ഹറാമായ മറ്റുള്ളവന്റെ അവകാശത്തെ വെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ആർത്തിക്കാരാ നീ പഠിച്ചോ ഒരു ഉരുള നാൽപ്പത് ദിവസത്തെ സ്വീകാര്യത നഷ്ടപ്പെടുത്തുന്നു ആർക്ക് വേണ്ടിട്ട് കാണണെങ്കിൽ ഉദരം വശക്കണം എന്നാ വയറ് വശക്കണം എന്നാ അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത് റസാലി തന്റെ മുഖാശു രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വയറ് നിറയലിൽ കാര്യം നിറഞ്ഞവരെക്കാളും നിറയാത്തവരാ സ്വർഗത്തിലധികം നമുക്ക് ഉദ്ധരിക്കുന്നു ആവർത്തനമുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ അർത്ഥം പറയുന്നില്ല സഹോദരന്മാരെ അല്ലേ ചോദിച്ചത് ഈ സംഭവത്തിന്റെ ഉടനെ ആ പിന്ന വന്ന മാറ്റങ്ങൾ കണ്ടോ സിഹാദിൽ അമൂല്യമായ ജീവിതത്തിന്റെ ഭാഗമാക്കി മഹാനായ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ തിന്നാൻ എന്ന ഈ മഹാഭാഗ്യത്തിലേക്ക് തന്റെ ജീവിതത്തെ ചേർത്ത് വെച്ചു ഹലാല് പരിശോധിക്കുന്ന സ്വഭാവമുണ്ടായി മഹാനവർക്ക് തനിക്ക് അനുവാദമില്ലാത്തത് ഒന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ മഹാനായ റീസ് ഉൽ മുഹദ്ദീൻ കണ്ണിയ തഹ്മ മുസ്ലി ഒരു വീട്ടിൽ ചെന്നപ്പോ വീട്ടുകാരൻ പറഞ്ഞു ക്ഷണിക്കപ്പെട്ടു ചെന്നതാണ് ഒരു മൗലിതന്റെ സദസ്സാണ് ഉസ്താദെ അങ് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഉസ്താദ് ഇരുന്നില്ല അവിടെ എന്ന പ്രയോഗം മുബഹമാണ് അവ്യക്തമാണ് അത് എവിടെ എന്നത് കൃപ്തമായാൽ അവിടെ ഇരിക്കലാണ് എനിക്ക് അർഹത എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നാണ് സഹോദരന്മാരെ നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കാറുണ്ട് ചരിത്രങ്ങളും മഹാന്മാരുടെ ജീവിതമൊക്കെ ഇടയിൽ അങ്ങയുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം പരിഗണനയും അതിവേഗം ഉത്തരവും കാണപ്പെടുന്നുണ്ടല്ലോ എന്താ അതിന്റെ രഹസ്യം ഇങ്ങനെ ഉത്തരം കിട്ടാൻ സ്വഹാബത്തിന്റെ ഇടയിൽ അങ്ങേക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട് എന്തതിന്റെ രഹസ്യം മഹാൻ പറഞ്ഞു എന്റെ വായിലേക്ക് പോകുന്ന ഭക്ഷണം അതിങ്ങനെ ഉയർത്തി കൊണ്ടുവരുമ്പോഴേക്കും ഞാൻ ചിന്തിച്ചു ഉറപ്പുവരുത്തും അത് വന്ന വഴി അതെവിടെ നിന്ന് പുറപ്പെട്ടു അതിൻ്റെ സമ്പാദ്യ മുറകൾ മുഴുവനും ഞാൻ ആലോചിച്ചിട്ടല്ലാതെ ഒരു വറ്റ് എന്റെ വയറ്റിൽ പോയിട്ടില്ലെന്ന് സഅദ് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്റെ തന്റെ വേണ്ടി ആ സമ്പാദ്യവും പ്രിയപ്പെട്ടവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഏറ്റവും വലിയ നബി മുഹമ്മദ് മുസ്തഫ ഒരുപാട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ സ്വതക്ക തന്റെ പ്രിയപ്പെട്ടവരുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുള എന്ന് നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് തോഫീഖ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് സമ്പാദിക്കാൻ പറ്റുന്ന മാർഗങ്ങളുള്ള ഓൺലൈൻ ബിസിനസ്സുകളുടെയും ഒക്കെ കാലമാണെന്ന് പലിശകൾ വന്നുകൂടാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം നമ്മുടെ ജീവിത രീതികളിൽ ഇത് സ്വാധീനമാകണം അള്ളാഹു തോഫീഖ ചെയ്യുമാറാവട്ടെ ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ള ഒരു ആലോചന നോക്കുന്നുണ്ടോ നമ്മൾ ആകെ ആലോചിക്കും ആ ഹോട്ടലിന്റെ മുകളിൽ ഹലാലെന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ആലോചിക്കും ഇത്രേ ഉള്ളൂ അവിടെ അർക്കുന്നത് ആരാണെന്ന് ആലോചിക്കുന്നില്ല എന്ന് അവിടെ എഴുതിയിട്ടില്ല അത് കള്ളുമ്പുപ്പിലും വരും രണ്ടാഴ്ച കഴിയുമ്പോൾ ഹലാൽ എന്ന് അങ്ങനെ ഒരു കാലമായി ആയിക്കൊണ്ടിരിക്ക അതൊരു ബ്രാൻഡ് നെയ്മായി കഴിഞ്ഞു ഹലാൽ ഈ അടുത്ത് വാട്സാപ്പിൽ ഒരു ചിത്രം വന്നിരുന്നല്ലോ ഒരു പന്നിമാംസം വളരെ രുചികരമായി പാചകം ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ മുന്നിലും എഴുതി വെച്ചിട്ടുണ്ട് ഹലാൽ എന്ന് എന്തപ്പ ഇതിന്റെ അർത്ഥം എന്നറിയില്ല ഹലാലിന്റെ നിർവചനമൊക്കെ മാറിയോ ചില പേരുകൾ എല്ലാ മതത്തിലും ഉണ്ടല്ലോ അത് മുസ്ലിമിനെയും തിരിച്ചറിയില്ല ക്രിസ്ത്യാനിയും തിരിച്ചറിയില്ല അങ്ങനെ ചില പേരുകൾ ഉണ്ടല്ലോ എന്ന പോലെപ്പോ എല്ലാ സമുദായവും ഏറ്റെടുത്തു കോതമംഗലത്ത് പോകുന്ന വഴി ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ പേര് ഫാത്തിമ എന്നാണ് കാരണം അവരുടെ സമുദായത്തിലും ഒരു ഫാത്തിമയുണ്ട് ഒരു വാഴ്ത്തപ്പെട്ടവരുടെ പേരങ്ങനെയാണ് ഈ അർത്ഥത്തിലേക്ക് സൗഹാർദ്ദങ്ങള് പല നിലക്ക് സ്വാധീനിക്കുമ്പോൾ ഹലാല് എന്താണെന്ന് ഉറപ്പാക്കാൻ ആ ബ്രാൻഡ് നെയിം ഉറപ്പുവരുത്തണം എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം നമ്മുടെ നീ പദവി അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഏറ്റവും വലിയ പദവി അംബിയാക്കളിൽ തന്നെ അനവധി നിരവധി പേർക്ക് അല്ല എല്ലാവർക്കും തന്നെ അള്ളാഹു കൊടുത്ത ഒരു പദവിയാണ് സിദ്ദീഖ് എന്ന പദവി അള്ളാഹു നമുക്ക് തരട്ടെ

അതി അതിന്റെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള അറിവ് സസൂക്ഷ്മമായ അറിവ് പീസ് പീസായ അറിയും അതെങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു അതിലെന്റെ അധ്വാനത്തിന്റെ പങ്കരെ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ അന്വേഷണത്തോടെ തന്റെ വയറിന്റെ അകത്തേക്ക് പോകുന്ന ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ച് കഴിക്കുന്നവനാണ്

പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ൂ അൻപത്തിയൊന്നാമത്തെ ആയത്തിലൂടെ അള്ള പ്രഖ്യാപിച്ചത് നിബിധങ്ങൾ സഹേബത്തിലൂടെ ലോകത്തോട് പറഞ്ഞു അള്ളാഹു മുർസലീങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹേബൻ അള്ളാഹു മുറുസലീങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സാഹേബ്യ ോട് പറഞ്ഞത് അങ്ങനെയാണ് തിന്നുക ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു നല്ലത് തിന്നുന്നതിനോട് അമലു ആണ് ചെയ്യത് സൽക്കരമം ചെയ്യാൻ കഴിയണമെങ്കിൽ നല്ലതകത്ത് ചെല്ലണം ആ ഊർജം അതിനുള്ളതാവണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ നല്ലത് തിന്നുക സൽക്കർമ്മം ചെയ്യുക ഇത് തന്നെ സത്യവിശ്വാസികളോടുമു പറഞ്ഞു പിന്നെ പ്രവാചകനോദിയത് അൽബക്കറയുടെ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ആയത്ത് വീണാ

തന്റെ പ്രിയപ്പെട്ടതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം തേടി അവൻ ദേശാടനങ്ങൾക്കായി ഇറങ്ങി തിരിച്ചു എത്രത്തോളം അശ്വസ അവന്റെ മുടിയൊക്കെ പോയ അങ്ങനെ വേണ്ടെന്നല്ല പടച്ചുവന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ദേശാടനം നടത്തുന്ന സാഹിതീങ്ങൾ ആ ഒരു പദവിയിലെത്തിയ ആളാണെങ്കിൽ പോലും എന്ന് അതിന്റെ വായത്തെ പരിചയപ്പെടുത്താണ് അവന്റെ മുടി ചട പിടിച്ചു അവന്റെ ശരീരം മുഴുവനും പൊടി പുരണ്ടിരിക്കുന്നു ഈ ക്വാളിറ്റിയിലുള്ള മനുഷ്യൻ കൈ ഉയർത്തിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടൂന്ന പക്ഷെ അവൻ കൈ ഉയർത്തുന്നുണ്ട് ഉത്തരമില്ല ഒരുപാട് കരഞ്ഞതു ചെയ്യുന്നുണ്ട് അവന് ഉത്തരം കിട്ടുന്നില്ല ഉറപ്പാണ് ഉത്തരം കിട്ടേണ്ടത് എന്തുകൊണ്ട് വസ്ത്രം ഹറാം ഹറാം കുടിപ്പ് ഹറാം തിന്നൽ ഹറാം ഈ രാവിലെ പോലും അവന് ഹറാം അങ്ങനത്തെ ദുനിയാവുമായി ഒരു ബന്ധമില്ലാത്ത മുസ്തജാബുദ്വ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സൂഫി അയാൾക്ക് പോലും ഉത്തരം നിഷേധിക്കുന്നുവെങ്കിൽ അവൻ കുടിച്ചതും അവൻ ഇറക്കിയതും അവൻ അവൻ്റെ ശരീരത്തിൽ ഉമിനീരായി ഉറവ വന്നതുമൊക്കെ ഒക്കെ ഹറാമിലാണോ ഉത്തരമേ ഇല്ല പിഞ്ചുമക്കളുടെ മിനുസമുള്ള കൈത്തണ്ടുകൾ ഉയർത്തിയിട്ട് ഉപ്പാക്ക് വേണ്ടി എത്ര ദ ചെയ്താലും ആ നിഷ്കളങ്ക നിർമ്മല മനസ്സിന് അല്ല പരിഗണിക്കില്ല ആ കുഞ്ഞിന് നീ തിന്നാൻ കൊടുത്തത് ഹറാമെങ്കിൽ ഈ ഒരു പാഠമല്ലേ ഈ ഹരീസ് നമുക്ക് തന്നത് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ നമുക്ക് ഹറാമിനെ നിർവാഹമാക്കാനുള്ള സഹോദരന്മാരെ ചിന്തിക്കണം നബി വന്നിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളൂ എല്ലാ നിയോഗം വിളിച്ചിട്ട് ഇസ്ലാം ണോ അവർ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് പോലും പറയും എങ്ങനെ കഴിക്കണം അല്ലാടെ പേര് ചൊല്ലാതെ അറുത്തതിനെ കഴിക്കരുത് പന്നി മാംസം കഴിക്കരുത് ഖുർആൻ എത്ര സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞു കേരളം വിട്ടാൽ ഇതേ കിട്ടു അത് കഴിക്കലല്ലാതെ നിർവാഹമില്ല ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ആരോടും പറയണ്ട എന്തിനാടാ ആരോടും പറയേണ്ടത് പന്നി മാംസം വെക്കുകയും വേവിക്കുകയും ചെയ്യുന്ന ചില ഓഡിറ്റോറിയങ്ങളുണ്ട് അവിടെ ഉപയോഗിച്ച പാത്രം നല്ല ലൈബോയ് സോപ്പ് ഒക്കെ ഒരു പക്ഷെ കഴുകിയിട്ടുണ്ടാവും പന്നി ഉപയോഗിച്ച പാത്രം കഴുകിയാൽ സോപ്പിട്ടല്ല കഴുക അത് ഒരു പ്രാവശ്യമല്ല കഴുകുക അതിന്റെ നിബന്ധനകളൊത്ത് അത് ഉപയോഗിച്ച ഇടം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനോട് ലയിച്ചാണ് അടുത്ത ഭക്ഷണം ഒരു മുസ്ലിമിന്റെ കല്യാണ ഫങ്ഷനിൽ അവിടെ പാചകം ചെയ്യപ്പെടാം ഇതറിയാതെ പോയി ഭക്ഷിക്കാം നമ്മൾ ഒരു കല്യാണ പാർട്ടിയൊക്കെ എവിടെയൊക്കെ ഏൽപ്പിക്കുമ്പോൾ ആലോചിക്കണം ഉപയോഗിക്കുന്ന പാത്രങ്ങളെ കുറിച്ച് എന്തിനേറെ മാംസത്തിൽ മുറിപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്ന ആയുധങ്ങൾ പോലും പന്നിയാറുത്തോട് ഉപയോഗിച്ചത് ഒന്ന് വൃത്തിയാക്കി എന്ന എന്നതിന്റെ പേരിൽ നമ്മൾ അറിയാതെ കബളിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളെ വഞ്ചിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ പരിശോധിക്കണം അന്വേഷണമാണല്ലോ ഒരു മനുഷ്യന്റെ വിവേകം കൊണ്ട് അള്ളാഹു ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ അള്ളാഹു തന്നത് ഈ ആലോചന ശക്തി തന്നത് അന്വേഷിക്കാൻ അന്വേഷണ ബോധം ഇല്ല ഉണ്ട് പത്ത് രൂപ കിട്ടുന്ന കാര്യം എന്താണോ അത് എങ്ങനെയായാലും വേണ്ടില്ല ആ വിധത്തിൽ നമ്മൾ അന്വേഷിക്കും ഓഫറുകളെ കുറിച്ച് അന്വേഷിക്കും പുതിയ മാളുകളിൽ വരുന്ന പുതിയ മെഗാ ഓഫറുകളെ കുറിച്ച് അന്വേഷിക്കും അള്ളാടെ അടുത്തുനിന്ന് കിട്ടാനുള്ള ഓഫർ അന്വേഷിക്കൂല ഈ ഞാൻ ഉൾപ്പെടെ ഉള്ള എന്റെ സമൂഹം മുഴുവൻ കാരണം കാലം കാലം അങ്ങനെ ഹലാലും മനുഷ്യൻ സമീപം ലോകാവസാനത്തിന്റെ അടയാളം എന്ന് നബി മുഹമ്മദ് മുസ്തഫ അതിലേക്ക് വിധിക്കപ്പെട്ടവരായി നമ്മൾ പൂർവ്വകാല വേദങ്ങൾ മുഴുവനും പരിചയപ്പെടുത്തിയ മുഹമ്മദ് നബി വരുന്നതിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ആ സന്ദേശം ലോകത്തെ ലോകത്തിന്റെ വിളക്കിന് ലോകത്തിന് പരിചയപ്പെടുത്തിയ വേദഗ്രന്ഥങ്ങളുടെ വചനങ്ങൾ പോലും ഉദ്ധരിച്ചിട്ടുണ്ട് മക്തൂബൻ എടുത്തുണ്ട് يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث سورة العراف تورات <applause> لهم إنجيل لهم تورات لهم إنجيل لهم محمد പ്രതിസന്ധിയായി പ്രതിയോഗിയായി തിന്മയുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ തീർക്കുമോ നല്ലത് ഏതാണെന്ന് ഹലാലിനെ കുറിച്ചുള്ള ബോധം അവർക്ക് അങ്ങ് നൽകുന്നുണ്ട് പ്രഖ്യാപനം മാത്രമല്ല ഒരു പ്രഖ്യാപനം മാത്രമല്ല അങ്ങനെ ഒരു പ്രഖ്യാപനമായിരുന്നുവെങ്കിൽ ഇന്നത് ഇന്നത് ഹലാല് എന്ന ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നുവെങ്കിൽ അവിടുത്തെ സമീപത്തിൽ ഇത്ര കണ്ട് ആഴ്ന്നു ചിന്തിച്ച് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അവർ ഇത്ര ശ്രദ്ധയാളുക്കളാവുമായിരുന്നില്ല ജക്കാത്തിന്റെ മുതൽ കൂട്ടിയിട്ടോടുത്ത് ഒരു പ്രഖ്യാപനം നടത്തിയ വന്നിട്ട് അതിൽ അർഹതയില്ലാതെ ഇഴഞ്ഞു വന്ന് മുട്ടുകുത്തി വന്ന് അല്ലെങ്കിൽ പിച്ച വെച്ച് ആ കുഞ്ഞിളം പാദങ്ങൾ അടുത്തെടുത്ത് വന്ന് അതിലൊരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം കഷ്ണമെടുത്ത് വായിൽ വെച്ചതോടുകൂടെ ഓടി വന്നിട്ട് പ്രിയപ്പെട്ട പേരമകന്റെ വായിൽ നിന്നും അതെടുത്ത് പുറത്ത് എന്നിട്ട് ശാസനയുടെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിന്റെ ചൂളയിൽ നിന്നും വളർന്നു വന്ന പൊന്നുമോ അത് നമുക്ക് പാടില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നമുക്കെല്ലാം തിന്നാൻ ഒരു അനുവാദവും ഇല്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളും കന്നുകാലിയും എന്ത് വ്യത്യാസം

അതിൽ ഒരു കഷ്ണമെടുത്ത് തിന്നാൻ വല്ലാതെ കുതിച്ചുപോയി കഴിച്ചു പോയി ഓർമ്മ വന്നത് മനുഷ്യ സഹജമായ ഒരു മറവി മോനെ നീ എവിടെ നിന്ന് സമ്പാദിച്ചു അൽപ്പം വൈകി അപ്പോഴേക്കും ആ ഭക്ഷണത്തിന്റെ ശകലം ശരീര ശരീരത്തിന്റെ അകത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു അവസാനത്തെ ഉമിനീര് പോലും ഇറക്കുന്നതിന് മുന്നേ ചോദ്യം മുൻകടന്നു ആ സഹാബി പറഞ്ഞു വിവരമുള്ള ആളല്ല കൊണ്ടുവന്നു വന്നു കൊടുത്തത് സിദ്ദീഖ് തങ്ങളെ ജഹാലത്തിന്റെ കുഫറിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഒരു അംഗമായി അവരിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഞാനൊരു പന്തയം വെച്ചു അതിന്റെ ഫലമായി ആ പന്തയത്തിൽ ഞാൻ വിജയിച്ചപ്പോൾ വിഗ്രഹ പൂജയോട് അനുബന്ധമായി വന്ന ആ പന്തയത്തിന്റെ എന്റെ ഓഹരിയുടെ ഒരു ഇപ്പോൾ കഴിച്ച ഭക്ഷണമെന്ന് സ്വഹാപി പറയുമ്പോഴേക്കും മഹാനായ സിദ്ദീഖിന്റെ മുഖം വിവർണമായി മഹാനവരുകൾ വായിലേക്ക് വെച്ചുകൊണ്ട്

ഹബീബ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യുമാ ലഹ്മിൻഹോ ഏതൊരു ഭക്ഷണം ഹറാമിൽപ്പെട്ടു അത് ശരീരത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ഒരു തുള്ളി രക്തത്തിലേക്കാണെങ്കിലും അത് ഒരു സെല്ല് മാംസത്തിലേക്കാണെങ്കിലും അതൊരു ഊർജത്തിലേക്കാണെങ്കിലും അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു ആ ഭക്ഷണം കൊണ്ട് ശരീരത്തിന് കിട്ടിയ നേട്ടം അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ആ ഭാഗം നമ്മൾ എന്തിനാ ഈ നഷ്ടം വിചാരിക്കുന്നത് എന്തിനാ നഷ്ടബോധം നമുക്ക് ഉണ്ടാവേണ്ടത് നഷ്ടം ഒന്നുമില്ല സഹോദര കൊറച്ച് വെയില് കൂടുതൽ കൊണ്ടാലും ഹലാലാണെന്ന് ഉറപ്പിക്കാൻ പറ്റിയ വെയില് കൊണ്ടോ ആ വെയിൽ നാളെ ആഹ്റത്തിൽ തണലായി വരുമെന്ന് മുഹമ്മദ് നബി അങ്ങനെയാണ് ഇമാ അവിടുത്തെ മുസ്നദിൽ ഒരു ഹദീസ് പറയുന്നുണ്ട് പ്രവാചകൻ അംറു റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇദാ അലൈക മാ ഫാതക മിന ദുനിയാ കാര്യം നിന്നിലുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നീ സഹിച്ചതും ക്ഷമിച്ചതും നിനക്കൊരു നഷ്ടമല്ല നബി മുഹമ്മദ് മുസ്തഫ ആ നാല് കാര്യം അതിനു വേണ്ടിയിട്ട് നീ ഇവിടെ സഹിച്ചതും ക്ഷമിച്ചതും ഒരു നഷ്ടമായി ദുനിയാവിൽ കാണല്ലേ എന്ന ഒരു സാന്ത്വനത്തിന്റെ ഉപദേശം നിബിയേ മുഹമ്മദ് മുസ്തഫ എന്താ ഒന്നാമത്തെ കാര്യം അമാന നിന്റെ ഉത്തരവാദിത്ത ബോധത്തിൽ നിനക്ക് നഷ്ടങ്ങൾ സംഭവിച്ചാലും നിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനാണോ അതിൽ വന്ന ദുനിയവയായ നഷ്ടം ഒരു നഷ്ടമല്ല അല്ല പകരം തരട്ടെ മുഹമ്മദ് മുസ്തഫ മുസ്തഫാമേത് നിന്റെ പെരുമാറ്റം എന്തെന്നാ ഉരുളക്ക് ഉപ്പേരി അങ്ങനൊരു സാധനം ഉണ്ടല്ലോ അങ്ങോട്ട് കിട്ടിയത് അങ്ങോട്ട് അതിൽ അപ്പുറം അങ്ങോട്ട് കൊടുക്കണം അതല്ലാതെ നമ്മുടെ ശൈലിയല്ല തിന്മയെ തിന്മ കൊണ്ടല്ല നീ പ്രതികരിക്കേണ്ടത് തിന്മയോട് തിന്മ കൊണ്ടല്ല പ്രതിഭജിക്കേണ്ടത് അതാണ് നമുക്ക് മദീന പഠിപ്പിച്ചത് അതാണ് നമുക്ക് മുഹമ്മദ് നബി പഠിപ്പിച്ചത് അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു രണ്ടാമത്തെ കാര്യം നിന്റെ മാന്യമായ സ്വഭാവത്തെ നിലനിർത്തേണ്ടതിന്റെ പേരിൽ നീ ഒന്ന് ചമ്മിയാൽ ആ ചമ്മലൊരു നഷ്ടമല്ല ഹദീഫ് ഇമാം അഹമ്മദിന്റെ മുസ്നതിൽ ഉണ്ട് മൂന്നാമത്തേത് മൂന്നാമത്തേത് വസി സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് നിനക്ക് നഷ്ടം വന്നതെങ്കിൽ സത്യസന്ധതയുടെ പേരിലാണ് നിനക്ക് നഷ്ടം വന്നതെങ്കിൽ ഞാനൊന്ന് കണ്ണടച്ചാൽ കോടികൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമായിരുന്നു വേണ്ട മോനെ സത്യസന്ധതയുടെ പേരിൽ നിനക്ക് നഷ്ടപ്പെട്ട കോടികൾ ഒരു നഷ്ടമല്ല നബി മുഹമ്മദ് മുസ്തഫ